ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മനസ്സിലായില്ലെന്ന് മുതലാളിക്ക് മനസ്സിലായി. ഓ, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനെ ഒരു സാധനം. മുരളി, ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് പാറ്റ കൂടി വാങ്ങിച്ചോളൂ ഞങ്ങളുടെ കഞ്ഞിയിലിടാൻ. പോവാം. എന്താ നീ നാക്കുടിക്കുന്നില്ലേ? നാക്കിറങ്ങി പോയടാ. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. മതി ചേച്ചി, ഇപ്പൊ തന്നെ വേറെ പൊട്ടാറായി. ഈ ഒരു ദോശ കൂടി നല്ല ചൂട് ദോശയാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത്. ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ കടയിൽ പോണില്ലേ നിങ്ങള്? അയ്യോ, കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ. എന്താ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? കുഞ്ചേട്ടാ, ഏത് ഷർട്ട് ഇസ്തിരി ഇടാൻ പറഞ്ഞ? ഇനിയും കഴിഞ്ഞില്ലേ, പോകാൻ സമയമായി. ഇപ്പൊ റെഡി ആക്കാം. ഈ ഗ്ലാസ് അങ്ങോട്ട് വെച്ചേ. ഇങ്ങ് തന്നേ. ഉച്ചയൂണിന് കാളനെ ഒഴിച്ചത് ഇഷ്ടാവോ നിനക്ക്? ആ കള്ളന് കാളനാണല്ലോ ചേർച്ച. ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം. വെറുതെ എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ? ഓഹോ, അപ്പൊ നിനക്ക് നിളച്ചു. കൊള്ളാം, രക്തബന്ധം. അല്ലെങ്കിൽ നിനക്കറിയാവടി, ഒടുവിൽ ഞാൻ പുറത്താവുമെന്ന്. ഇന്നലെ വരെ കാക്കാശിന് വകയില്ലാത്തവൻ കളക്ടറേമാനായി. കൊള്ളാം, പക്ഷെ തറച്ചാണ്ടി അച്ചു എന്നാരെ അവഹേളിച്ചാലുണ്ടല്ലോ. കൊല്ലും ഞാൻ, നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെയും മരിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? പോയി, നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും, ഞാനും മരിക്കും. കുറെ ആയല്ലോ ഈ കൊലവിളി നടത്താൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും കുരയ്ക്കണ പട്ടി കടിക്കില്ല എന്നാ. എന്താടി പറഞ്ഞേ, പട്ടിയെന്നോ? അയ്യോ, എന്താ ഇവിടെ ഒരു കൊലവിളിയാ കേട്ടത്? അളമുട്ടിയാൽ ചേരയും ചീറ്റും, ചിലപ്പോ കടിച്ചെന്ന് വരും. ഓർമ്മയിലിരിക്കട്ടെ. ചേര കടിച്ച വിഷം ഉണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ? മരമാക്രി. ഇല്ലെന്ന ഞാനല്ലേ പറയണത്. ചോക്ക് എത്തിച്ചോളാന്ന് പറഞ്ഞില്ലേ? പൂവ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഹലോ, ആ മനു കൃഷ്ണ. അയ്യോ, ഇതാരും മനുമോനോ? എപ്പോ എത്തി? ജസ്റ്റ് നൗ. ഇപ്പൊ വന്നതേ ഉള്ളെങ്കിൽ. പോറ്റി എവിടെ? എന്റെ മോനെ, പോറ്റിക്ക് തീരെ വയ്യ. അതുകൊണ്ട് വക്കീല് പറഞ്ഞിട്ട് കണക്ക് പിള്ളമാരെ ഈ പിള്ളേരെ അങ്ങോട്ട് നിയമിച്ചു. ഐ സി. എന്താ പേര്? കുഞ്ചു. ഞാൻ എം സി പ്രകാശൻ. രണ്ടാഴ്ചയായി മോനെ കണ്ടേ ഇല്ലല്ലോ. ബിസിനസ് ടൂറിലായിരുന്നു. അച്ഛൻ്റെ തീരെ വയ്യല്ലോ. എന്തായാലും കൃഷ്ണൻ ഭാഗ്യം ചെയ്ത ആളാ. വയ്യെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൻ ചുണയുള്ളൊരു മോനുണ്ടല്ലോ. എനിക്കൊരിക്കലും കൃഷ്ണനെ മറക്കാൻ പറ്റില്ല. എന്റെ തുടക്കത്തിലെ എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാ. കോളേജിൽ പോകുന്നില്ലേ? ആ നേരം പുലർന്നാ പിന്നെ അവ കൊരുങ്ങാനേ നേരമുള്ളൂ. എന്നാലോ സമയത്തൊട്ട് പോകത്തുമില്ല. ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നേ. നാളെ കോയമ്പത്തൂർക്ക് കുറച്ച് അവലയക്കണം. നെല്ല് തീരെ ഇല്ല. ഉണ്ടെങ്കിൽ ഒരു രണ്ട് ലോഡെങ്കിലും കിട്ടിയാ കൊള്ളാമായിരുന്നു. ഓക്കെ ഓക്കെ, ഡസൻ മാറ്റർ. ഒരു നമ്പർ ട്രൈ ചെയ്തേ. 777-477. 777-477. ഹലോ, ആ ഒന്ന് ഹോൾഡ് ചെയ്യണേ സാർ. യെസ്. ഹലോ, മനു ഹിയർ. രണ്ട് ലോഡ് നെല്ല് അങ്കിളിന് അയച്ചേക്കണം. ഗോഡൗണിൽ നിർത്താൻ മതി. ഓക്കെ ഓക്കെ. മില്ലിൽ ഇപ്പൊ ലോറി എത്തും. വലിയ ഉപകാരം. സമയമായി, ഞാൻ പോവട്ടോ? ഓ, ടൈം. പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. ലേബർ ഓഫീസറെ കാണണം, പിന്നെ ബാങ്കിൽ ഒന്ന് പോണം. അങ്കിൾ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ആന്റിയോട് പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം മോനെ. ഓക്കെ, ബൈ, സീ യു. ഗ്ലാസ് മേടിക്കടാ. ഓ, താങ്ക് യു, ബൈ. ആ മാരാമംഗലത്ത് രാമന്മാര് വന്നാലേ ഞാൻ മില്ലിലുണ്ടെന്ന് പറഞ്ഞേക്കൂ. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ലെന്ന് മുതലാളിക്ക് മനസ്സിലായി. ഓ, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനെ ഒരു സാധനം. ആ കടക്കിലെ ചെവി കൂടി കൊണ്ടുവാ. മാരാമംഗലത്ത് രാമൻ നായർ വന്നാലേ ഞാൻ മില്ലിലുണ്ടെന്ന് പറഞ്ഞേക്കുക. മനസ്സിലായോടാ കഴുതേ? മനസ്സിലായി. കൊടയും കൊണ്ടുതാ. വണ്ടി വിടാ. മാരാമംഗലത്ത് രാമൻ നായർ വന്നാല്.
കഴുത മില്ലിലുണ്ടെന്ന് പറയുക. മനസ്സിലായി? ഒന്ന് ഫോൺ ചെയ്യണായിരുന്നു. ഓ ഹലോ, ഇത് ഞാനാ സന്ധ്യ, വീട്ടിൽ തന്നെയാ. അച്ഛൻ മില്ലി പോയി. ഏ, അമ്മ അടുക്കളയില്ല. ദേ പറഞ്ഞ പോലെ നാളെ കാലത്ത് ഫസ്റ്റ് ബസ്സിന് ഞാൻ പുറപ്പെടും കേട്ടോ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു. ആ ദേ ഇയാളെ ബസ് സ്റ്റോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ടൗണൊന്നും വലിയ നിശ്ചയമില്ലാത്ത. ബസ് ഇറങ്ങുമ്പോ തന്നെ ഇയാളെ കണ്ടില്ലെങ്കിൽ മടക്കം ബസ്സിൽ തന്നെ ഞാൻ തിരിച്ചു വരും. സത്യം. അയ്യോ, അമ്മ വിളിക്കുന്നുണ്ട്. എന്നാ എല്ലാം പറഞ്ഞ പോലെ വെക്കട്ടെ. എന്താ എന്ത് വെച്ചിടാ? ആ കാലമാടെ ഫസ്റ്റ് ബസ്സിന് ടൗണിലേക്ക് പോകണം എന്ന് തോന്നണേ. നമ്മുടെ ജീവിതം കൊളം തോണ്ടിടാ. എന്താ അങ്ങനെ വിട്ടാ പറ്റില്ല, വാടാ. വരട്ടെ, വന്നിട്ട് ചവിടിക്കാം. വിടരുതവനെ. ഈ കൊച്ചിയോളെ പങ്കാളി തന്നെ ഒരുങ്ങി കുട്ടപ്പനായിട്ട് കാര്യം പറയുന്നവിടെ പ്രശ്നമേയില്ല. നീ എവിടേക്കാ പോണത് പറടാ. ടൗണിലേക്ക്. ടൗണിലേക്കോ? ടൗണിലേക്കോ? എന്തിനാ നീ ടൗണിലേക്ക് പോകുന്നത്? ഇന്നോണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. അതെന്നെ അറിഞ്ഞതാ നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. ഇനിയിപ്പൊ ടൗണിൽ ചെന്ന് പ്രശ്നം വഷളാക്കി ഞങ്ങളെ കുത്തുവെള്ളം എടുപ്പിക്കണോടാ. മാറി നിൽക്ക്, ആരെതിർത്താലും ഞാൻ പോവും. പറയാനുള്ളവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ഒരു ഉറപ്പ് ഞാൻ തരാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ കാരണം നിങ്ങളുടെ ജോലി പോവില്ല. പോരെ മുരളി, ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് പാറ്റ കൂടി വാങ്ങിച്ചോളൂ, ഞങ്ങളുടെ കഞ്ഞിയിലിടാൻ. പോവാം. എന്താ നീ നാക്ക് കുടിക്കുന്നില്ലേ? നാക്ക് ഇറങ്ങിപ്പോയടാ. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഇവിടെ വച്ച് തന്നെ പറയാം. ചക്കരക്കല്ല് കരുണാട്ട കേസിൽ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ, ബി എ ബി എഡ്. എന്താ കാലത്ത് തന്നെ ടൗണിൽ? സത്യത്തിൽ കുറച്ച് നാളെ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. ഹായ് സന്ധ്യ. ഹായ്. കൂടെ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ആരാടിയത്? ഞാൻ പറയാം, കോഴിക്കള്ളൻ. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്ത മഹാൻ അല്ലേ? എന്നെ എന്തിനു നുള്ളുന്ന്? നീ തന്നെ പറഞ്ഞെന്ന കാര്യങ്ങളല്ലേ. കുശാലായി, എന്നെ ഇന്ന് അവള് നുള്ളി തിന്നും. പോയിക്കോട്ടെ. എടുക്കട്ടെ, നല്ല എനിമ. മുഴുത്ത നാലെണ്ണം. ഇല്ല, സത്യം മുഴുവനും പറയാതെ ഞങ്ങൾ ഈ കോഴിയെ തൊടില്ല.
മോഷ്ടിച്ചതല്ലടാ, എന്റെ പെറ്റമ്മ സത്യം ഞാൻ വാങ്ങിച്ചതാ. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒന്ന് തീറ്റിക്കണമെന്ന് തോന്നി. തിന്നെ 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 തിന്നെ. അല്ല, ഇഷ്ടമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി തന്നെയാണോ പറഞ്ഞത്? എടാ മുഖത്ത് നോക്കാതെ പിന്നെ തലേ നോക്കിയാണോ പറയാ? വേണമെങ്കിൽ എടുത്തു ഞാൻ. പട്ടാപ്പകൽ പട്ടണത്തിലെ പൊതുനിരത്തിൽ വെച്ച് നിന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ ചങ്കൂറ്റുണ്ടായി? എനിക്ക് അതിലെ അത്ഭുതം. അതെങ്കിലും ഇത്തരം കാര്യങ്ങളും നട്ടപ്പാതിരിക്ക് നാട്ടുമുക്കിലൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരിയോ? കൂട്ടുകാരി? എടാ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവള് മാറി നിന്നു. എല്ലാരും നിങ്ങളെ പോലെ സ്വാർത്ഥന്മാരല്ലോ. സഹിക്കണില്ല, ഞങ്ങൾ അല്പം സ്വാർത്ഥമായിട്ട് സംസാരിച്ചു പോയി. എടാ അത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടല്ലേ. എന്തായാലും ഞങ്ങൾക്കിപ്പോ സന്തോഷായടാ, ഞങ്ങളുടെ ജോലി ഭദ്രമായല്ലോ. നാളത്തെ ഞങ്ങളുടെ കൊച്ചുമലയുടെ നീയാ തൃപ്തിയാടാ. കളിയാ സമ്മതിച്ചിരിക്കുന്നു. അല്ല, കോഴിയിറച്ചി ഞങ്ങളെ തീറ്റിക്കാൻ ഇത്രയും സ്നേഹം കാണിച്ച ആ കൂട്ടുകാരിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ നീ? കൊടുത്തു, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. സന്ധ്യയ്ക്കും ഒരേ നിർബന്ധം. നീ കഴിച്ചോ? കഴിച്ചു. ഒരൈസ്ക്രീം വാങ്ങിച്ചിട്ട് പകുതി അവൾക്കും പകുതി ഞാനും കഴിച്ചു. അതെന്താ, നിന്റെ കാശ് തയ്ഞ്ഞില്ലേ? കാശ് ഒക്കെ ഉണ്ടായിരുന്നു. എടാ അതാണ് റൊമാൻ. അത് കളക്കിയട. ബീച്ചി പോയടാ. ഓവ്, തട്ടി മുട്ടിയൊക്കെ നടന്നോ? ഓവ്, ചുംബിച്ചോളെ. ഞങ്ങളോട് എന്തിനാണ് വിളിക്കുന്നത് പറയടാ. ഇല്ല, അവള് കല്യാണത്തിന് ശേഷം മതി എന്ന് പറഞ്ഞു. മതിയടാ, അത് മതി. എന്തായാലും സ്വന്തമായിട്ടൊരു കാമുകി നീ സമ്പാദിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഒന്ന് നിർത്ത. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായ സ്ഥിതിക്ക് ആ കോവാല മുതലാളിക്കിട്ട് ഞങ്ങളൊരു കളി കളിക്കും. അതെ, കളിക്കണം. എന്താ